Ready? Start camera. Rolling, sir. Action. Namaskar. Sulojana Jewelry. ജനകോടികളുടെ സമ്പൂർണ്ണ സംശുദ്ധ വിശ്വസ്ത സ്ഥാപനം സുലോചന ജ്വല്ലറി. ഏതവനായി നേരം കട്ട് ചെയ്തോ. ദൈവമേ, ജർമ്മനിയിൽ നിന്ന് ആർഎസ് പണിക്കർ ഡയറക്ട് ഓയിമിന്റ്. ഓക്കെ സർ. എടോ പണിക്കരെ, ആദ്യം രണ്ട് തെറിയാ തന്നെ വിളിക്കേണ്ടത്. മാസം ഒന്നായി ഞാൻ വിളിച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളനക്കും ഇല്ലേ. അളിയ, ഞാൻ ബിസിനസ് ആയിട്ട് യു എസിലും യു കെയിലൊക്കെ ആയിരുന്നു. പിന്നെ സർപ്രൈസ് ന്യൂസ്. There would have some suspense, you know. നിന്റെ ജർമ്മൻ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവൂല. എടോ, ഞാൻ ഇംഗ്ലീഷിലാ സംസാരിച്ചത്. അപ്പൊ എന്റെ മോനുമായിട്ട് സംസാരിച്ചത് എനിക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ. അവൻ ഇവിടെ ജനിച്ച് വളർന്നോണ്ട് അവന്റെ മലയാളം അത്ര പശുവില്ല. അപ്പൊ നമ്മളും ഒക്കെ ജർമ്മൻ ഭാഷ പഠിക്കേണ്ടി വരുമോ? ഓഫ് കോഴ്സ്. എന്റെ മോനെ തനിക്ക് മരുമകനായിട്ട് വേണമെങ്കിൽ പഠിക്കേണ്ടി വരും. എന്താണോ ഒന്നും മിണ്ടാത്തത്, താൻ ജർമ്മൻ പഠിക്കാൻ പോയോ? ഇത്രയും വലിയ സർപ്രൈസ് ആയിരുന്നു താൻ എനിക്ക് തരാതിരുന്നത്. എടോ പിള്ളേ, നമ്മൾ ചെറുതിൽ ചെറുതൊക്കെ ആഗ്രഹിച്ചിരുന്നു, അതൊന്നും നടന്നില്ല. ഇതെങ്കിലും നടക്കണം, ദാറ്റ്സ് മൈ വിഷ്. എന്റെ മകൻ ഒരു ഡോക്ടറാ, ലേശം പ്രായ കൂടുതലൊക്കെ തോന്നും, പക്ഷെ ആള് സുന്ദരനാ. ഈസ് വെരി സ്മാർട്ട് ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട്, ഞങ്ങൾ അടുത്ത മാസം വരും. ഒരു പെണ്ണുകാരനിലെ നിശ്ചയിപ്പും കല്യാണവും ഒക്കെ ഒറ്റയടിക്ക്. എന്താ, അതൊക്കെ നിന്റെ ഇഷ്ടം. എന്താ വേഗം പോയി ലില്ലിക്കുട്ടിയായിട്ട് പറയടാ. ഹായ് അപ്പ മാം. ഇത്രയും വലിയൊരു പ്രപ്പോസൽ നീ പ്രതീക്ഷിച്ചോ? ഇന്നാളെ ഫേസ്ബുക്കിലോ മറ്റോ നീലും അയാളെ കണ്ടുന്ന് കാണാൻ ഒറ്റ നോട്ടത്തില് സർക്കസിലെ ജോക്കർ ആണെന്ന് തോന്നുന്നു. അത് നല്ലതല്ലേ, ജീവിതകാലം മുഴുവൻ പൊട്ടി പൊട്ടിച്ചിരിക്കാലോ. എന്നാലും ഒരു വീട്ടിലെ രണ്ട് ജോക്കർമാര് വേണോ? എടോ, തനിക്കിപ്പോ എന്താണോ കുഴപ്പം. അല്ല പിന്നെ, നാട്ടിലെങ്ങ് നല്ല പയ്യന്മാരില്ലാത്ത പോലെ ജർമ്മനിയിൽ നിന്ന് ഒരു സാധനത്തിന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. എനിക്കിത് കേട്ടപ്പോഴേ പിടിച്ചില്ല. നല്ലൊരു കൊച്ചാ അത്, ഈ പൊങ്ങച്ചൻ തലകയറ്റി അതിന്റെ ജീവിതം തുലക്കരുത്. ലില്ലി, എനിക്കിത് ഇഷ്ടമാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാ. അതിലൊരു നന്മ ഞാൻ കാണുന്നുണ്ട്. ആ കല്യാണം നടക്കുന്നോണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അവരടുത്ത മാസം വരും, ബാക്കിയൊക്കെ മുറ പോലെ നടക്കും. അച്ഛനൊരു പ്രപ്പോസൽ പറഞ്ഞു എന്ന് പറഞ്ഞു ഇത്രയും ടെൻഷൻ അടിക്കും. പെണ്ണ് കാണാനുള്ള ഒരു ചടങ്ങിനാ. അച്ഛൻ അത് മനസ്സിൽ ഓർപ്പിച്ചു. അത് പറഞ്ഞാ പറ്റില്ലല്ലോ. നിന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? എനിക്കും ഇഷ്ടമാണെന്ന് പറയേണ്ടി വരും. ആഹാ, പരസ്പരം നമ്മൾ അറിയുന്നുവെങ്കിലും പരിചിതമായില്ല പ്രണയം. ഇതൊക്കെ കവിതയിലും നോവലൊക്കെ ഏതാനും പാടാനേ കൊള്ളാവും, പ്രാക്ടിക്കൽ ലൈഫിൽ ഇതൊന്നും വർക്ക്ഔട്ട് ആവില്ല. നീ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ, എന്ത് തടസ്സം ഉണ്ടായാലും ഇന്ന് കാർത്തിയോടെ എല്ലാം തുറന്നു പറയും. നീ പറഞ്ഞില്ലേ ഞാൻ പറയും. Dear students, all of you come to the conference hall. There would be a surprising news for you. Okay? Thank you. Yes, positive side. ഇങ്ങ് വാ. ഇവിടെ എന്താ പിള്ളേരുടെ ഒരു സ്പീഡ്? അടപ്രകമ ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചെന്ന് കരുതിയോ? അത് സാറിന്റെ 16 അണിനിരത്തിനല്ലേ കിട്ടത്തുള്ളൂ. ഈ വർഷം നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂവിൽ നമ്മുടെ കോളേജിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള സന്തോഷ വർത്തമാനം വളരെ വിനയത്തോടു കൂടി ഞാൻ അറിയിക്കുന്നു. ഈ കൈയടിച്ചവരുടെ ഗതി അതോ ഗതിയാണെന്ന് എനിക്കറിയാം. എന്നാലും കോളേജിന്റെ മാനം രക്ഷിച്ച പിള്ളേരുണ്ട്, കോളേജിന്റെ മാനത്തെക്കാൾ സ്വന്തം ഭാവി സുരക്ഷിതമാക്കിയവർ. ഇൻഫോസിസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ MBA ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ഐഷ. വിപ്രോയിലേക്ക് MTech ലാസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡന്റ് കാർത്തി. MTech ഫൈനൽ സെമസ്റ്റർ സഞ്ജു കുര്യൻ. മൂന്ന് പേർക്കും കൺഗ്രാറ്റ്സ്. മാസങ്ങൾ കഴിയുമ്പോടാ കാർത്തികേ, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും. കാർത്തികേ, നീ ഇനി സൂക്ഷിച്ചോ, ആർക്കും വേണ്ടാതെ കിടന്ന നിന്റെ പിറകെ ഓരോരുത്തരായിട്ട് ലൈൻ അടിച്ചു വരും. നീ ഫ്ലാറ്റ് ആകരുതേ. അതിൽ നല്ല കിളികൾ വല്ലതും മെസ്സേജ് ചെയ്യുന്നെങ്കിൽ എനിക്ക് പാസ് ചെയ്തേക്ക്. അങ്ങനെ പറഞ്ഞ നീ കാര്യമൊക്കെ ഉണ്ടാ, ഞാനവിടെ മാറ്റി നിർത്തി പറയാൻ പോവാ. ഇന്ന് വേണ്ട, ഇപ്പൊ പറഞ്ഞ പ്രിൻസ് പറഞ്ഞ പോലെ തന്നെയാവും.